ഹലോ നമസ്കാരം. അടുത്തിടെയായി ഞാൻ മൈ ഇലവൻ സർക്കിൾ എന്ന ആപ്പ് പരിചയപ്പെടുകയുണ്ടായി. ഈ ഒരു ആപ്പിന്റെ പ്രധാന സവിശേഷത എന്തെന്നാൽ സൗരവ് ഗാംഗുലി, വാട്സൺ, റാഷിദ് ഖാൻ തുടങ്ങിയ ചാമ്പ്യൻസുമായി ഒപ്പം കളിക്കാമെന്നതാണ്. ഗൈസ്, ഫാന്റസി ക്രിക്കറ്റ് കളിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ തയ്യാറാക്കി കളിക്കുന്ന രണ്ട് ടീമുകളിൽ ഒന്നിൽ നിന്നും 11 കളിക്കാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടേതായ ഇലവൻ നിങ്ങൾ തയ്യാറാക്കുക. ഇന്ത്യൻ T20 മത്സരമാണ് ഇപ്പോൾ മൈ ഇലവൻ സർക്കിളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ സൗരവ് ഗാംഗുലി തന്റെ ടീമിനെ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് ഇരട്ടിപ്പണം നേടാവുന്നതാണ്. ഇതിനിപ്പം ഓരോ വ്യക്തിക്കും ഓരോ ആഴ്ച കൊണ്ട് കോടികൾ സമ്പാദിക്കാൻ കഴിയും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടേതായ ടീമിനെ ഉണ്ടാക്കുക, അതിൽ നിന്ന് രണ്ടരട്ടി പണം സമ്പാദിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന തുക സെക്യൂർ ആയി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തികൾ വലിയ തുക നേടിയവരാണ്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത ബട്ടൺ ഉപയോഗിച്ച് രസകരമായ റമ്മി സർക്കിളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. കൂടെ നിങ്ങളുടെ ആദ്യത്തെ ഡെപ്പോസിറ്റ് തന്നെ 1500 ബോണസും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് മാത്രമുള്ള പ്രത്യേകതരം ഓഫറും ഇവർ നൽകിയിട്ടുണ്ട്. നമ്മുടെ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് 20% ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമസ്കാരം എല്ലാവർക്കും. ജെ ടെക് ആൻഡ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയൊരു വെല്ലിംഗ്ടൺ ഫ്യൂണിക്സ് റൈറ്റ് ബാക്ക് ഹഡ്സൺ വിഹോങ്കി എന്ന് പറയുന്ന ന്യൂസിലാൻഡ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന റൂമർ ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് കടക്കണേക്കാട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. നേരെ വീട്ടിലേക്കോ. ന്യൂസിലൻഡ് താരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊരു ഏഷ്യൻ താരമായിരിക്കും എന്നാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്ന എനിക്കറിയാം. പക്ഷെ ഇതൊരു ഏഷ്യൻ താരമല്ല. ഈ ഒരു താരം ഇപ്പോൾ നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഈ ഒരു താരം ഫ്രീ ഏജന്റ് ആണ്. മുൻ വെല്ലിംഗ്ടൺ ഫ്യൂണിക്സിന്റെ റിസർവ് ടീമിലും അതുപോലെ തന്നെ സീനിയർ ടീമിലും അതുപോലെ തന്നെ ന്യൂസിലാൻഡിന്റെ ദേശീയ ടീമിലും അണ്ടർ 20 ടീമിലും കളിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരവും കൂടിയാണ്. ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഓൺലൈൻ മാധ്യമങ്ങളാണ്. അപ്പൊ ഇത് അത്ര വലിയ റിലയബിൾ സോഴ്സ് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ നീക്കം ഞാൻ എന്തായാലും ഒരു ഫേക്ക് ന്യൂസ് എന്നേ പറയത്തുള്ളൂ. കൊണ്ട് തന്നെ എന്റെ അടുത്ത് കുറെ അധികം ആരാധകർ ചോദിക്കുന്നുണ്ട് ഈ ഒരു ന്യൂസിനെ പറ്റി. അപ്പൊ ഇത് എന്തായാലും കൊണ്ട് തന്നെയാണ് ഈ ഒരു ന്യൂസ് ഒരു വീഡിയോക്ക് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത്. ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ വളരെ ചാൻസ് കുറവാണ്. കാരണം നമുക്കറിയാം റൈറ്റ് ബാക്കായി ഇപ്പോൾ നിലവിൽ നമുക്ക് നിഷു കുമാർ ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായി ജസൽ കാർണേറോ ഉണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു വിങ്ങുകളിലൊന്നും ആവശ്യമില്ല ഇതുപോലത്തെ ഒരു താരത്തെ. അപ്പൊ എന്തായാലും ഇത് ജസ്റ്റ് ഒരു ഫേക്ക് റൂമർ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. സോ അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യപ്പെടുത്താം. മറ്റൊരു സംരംഭത്തേക്കും ബൈ.